എല്ലാ യാത്രികർക്കും ഒരുപാട് ഇഷ്ടമുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ ലഡാക്ക് എന്ന് പറയുന്നത്. അതായത് അഡ്വഞ്ചറസ് ആയിട്ട് യാത്ര ചെയ്യുന്നവർക്കും അല്ലാതെ മഞ്ഞ് കാണാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ യാത്ര ചെയ്യാൻ ഒരുപാട് ഇഷ്ടമുള്ള സ്ഥലമാണ് ലഡാക്ക്. ബട്ട് നമുക്ക് പെട്ടെന്ന് ഒരു സാധാരണക്കാരൻ അങ്ങനെ പെട്ടെന്നൊന്നും എത്തിച്ചേരാൻ പറ്റിയ ഒരു സ്ഥലവുമല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടേക്കുള്ള റോഡ് മാർഗവും പ്രതികൂലമായ സാഹചര്യങ്ങളും ഒക്കെ അങ്ങനെയാണെങ്കിൽ കൂടി നമ്മുടെ ഇപ്പോൾ കേരളത്തിൽ നിന്നൊക്കെ ഒരുപാട് പേര് അങ്ങോട്ട് യാത്ര ചെയ്യുന്നുണ്ട്. ഈ അടുത്ത കാലത്തായിട്ട് ലഡാക്കിലേക്ക് പല യാത്രാമാർഗങ്ങൾ ഉപയോഗിച്ച് യാത്ര ചെയ്യുന്നവരുണ്ട്. അപ്പം നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഇൻസ്പയറിംഗ് ട്രാവലേഴ്സിൻ്റെ ഒരു എപ്പിസോഡിൽ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് വ്യത്യസ്തമായ രീതിയിൽ ലഡാക്കിലേക്ക് യാത്ര ചെയ്ത ഒരാളെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ഇപ്പം നമ്മൾ കണ്ണൂർ ജില്ലയിലെ വെള്ളിക്കിൽ ആണ് ആ ഒരു സ്ഥലത്താണുള്ളത്. നമ്മളിനി അദ്ദേഹത്തെ കാണാൻ വേണ്ടി പോകണം. അപ്പം ഞങ്ങൾ പോകുന്ന വഴിക്ക് കണ്ടൽക്കാടൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ളൊരു സ്ഥലം കണ്ടപ്പോൾ നമ്മളിവിടെ ഇറങ്ങി ഇതൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ്. നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന ആളുടെ ആള് ശരിക്കും ചെമ്മീൻ കൃഷിയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ അദ്ദേഹത്തിൻ്റെ ചെമ്മീൻ കെട്ടിൽ വെച്ചിട്ടാണ് നമ്മൾ വീഡിയോ എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവാണ്. അപ്പോൾ എല്ലാവരും പോരെ. അപ്പൊ നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്ന ആ യാത്രികൻ ഇദ്ദേഹമാണ്, പച്ചത്തുള്ളൻ എന്നറിയപ്പെടുന്ന ബൈജു കീഴറ. ഇദ്ദേഹം യാത്ര ചെയ്തത് ശരിക്കും പറഞ്ഞാല് സൈക്കിളിലാണ്. അതും ഒരു ഒരു വട്ടമൊന്നുമല്ല, 5 തവണയാണ് ഇന്ത്യയിലൊട്ടാകെ, 4 തവണ ഇന്ത്യയിലൊട്ടാകെയും, അതായത് കന്യാകുമാരിയിൽ നിന്ന് കാശ്മീർ വരെയും പിന്നെ ഒരു പ്രാവശ്യം കന്യാകുമാരിയിൽ നിന്ന് ഭൂട്ടാൻ വരെയാണ് ഇദ്ദേഹത്തിൻ്റെ യാത്രകളുണ്ടായിരുന്നത്. അതിൽ തന്നെ ഒരു ഒരു യാത്ര ലിംക ബുക്ക് ഓഫ് റെക്കോർഡിൽ കന്യാകുമാരി ടു കാശ്മീർ 18 ദിവസം കൊണ്ട്, അതായത് സിംഗിൾ ഗിയർ സൈക്കിളിൽ പെഡൽ ചെയ്ത് അല്ലെ, ഇതന്നെ ലിംക ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇദ്ദേഹത്തിന് ഇടം നേടിയ ഒരു വ്യക്തിയാണ്. നമ്മളെല്ലാവരെയും ഇൻസ്പയർ ചെയ്യുന്ന ഒരു 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 യാത്രികനാണ് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പോൾ നമുക്ക് ബൈജുവേട്ടൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് കിടക്കാം. നമസ്കാരം. പിന്നെ ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ ചെറിയ ചെറിയ യാത്രകളുടെ കാര്യമൊക്കെ ഇപ്പം ഞാൻ പറഞ്ഞു, ചെറിയ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു. ഇനി കൂടുതൽ നിങ്ങളുടെ യാത്രകളെ കുറിച്ച് ഒന്ന് പറയാമോ? ഇതുവരെ ചെയ്ത യാത്രകൾ, സൈക്കിൾ യാത്ര തുടങ്ങിയിട്ട് തന്നെ കുട്ടിക്കാലത്ത്, ഏകദേശം ഒരു 6ാം ക്ലാസ് പഠിക്കുമ്പോൾ തന്നെ സൈക്കിൾ യാത്ര, അന്നേരം പേപ്പർ കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ആ സമയത്ത് തന്നെ യാത്രകൾ സൈക്കിളിൽ ദിവസം ഒരു 10 കിലോമീറ്ററോളം സൈക്കിൾ അന്നേരം ചെയ്തിരുന്നു. ഇപ്പം ദീർഘദൂര യാത്ര ഇപ്പം തുടങ്ങിയെന്ന് പറഞ്ഞാൽ 2015ലാണ്. അതാദ്യമായിട്ട് കന്യാകുമാരിയിൽ നിന്ന് ലഡാക്കിലെ കർദുങ്കുല വരെ 29 ദിവസം കൊണ്ട് 4500 കിലോമീറ്ററാണ് ആ യാത്ര കഴിഞ്ഞത്. പിന്നെ അതിൻ്റെ അടുത്ത വർഷം കണ്ണൂരിൽ നിന്ന് ഭൂട്ടാൻ, ഇന്ത്യ ഭൂട്ടാൻ ബോർഡർ വരെ ജയ്ഗോൾ എന്ന് പറഞ്ഞ സ്ഥലം വരെ 13 ദിവസം കൊണ്ട് 1000 കിലോമീറ്റർ അത് കവർ ചെയ്തു. പിന്നെ വരുന്നതാണ് ഈ ഒരു റെക്കോർഡ് യാത്രയാണ്, അത് ലിംഗ അല്ല, ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡാണ്. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡാണ് അത്. 14 ദിവസം കൊണ്ട് അല്ല, 18 ദിവസം കൊണ്ട് കന്യാകുമാരിയിൽ നിന്ന് ജമ്മു കാശ്മീർ വരെ സാധാരണ സൈക്കിളിൽ 18 ദിവസം കൊണ്ട്. അത് നിലവിൽ ഏഷ്യ തന്നെ ഏറ്റവും ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ സാധാരണ സൈക്കിളിൽ ഇത്രയും ദൂരം കവർ ചെയ്ത ഒരു വ്യക്തിയാണ് ഞാൻ. അതിനൊന്നും നമ്മൾ റെക്കോർഡ് അതിനൊന്നും അപ്ലൈ ചെയ്യാത്തത് കൊണ്ട് ഇന്ത്യയിൽ മാത്രമാണ് അപ്ലൈ ചെയ്തത്, അതുകൊണ്ടാണ് അത് കിട്ടിയിരിക്കുന്നത്. പിന്നെ പോയ യാത്രകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് നമ്മൾ കണ്ണൂരിൽ നിന്ന് കന്യാകുമാരി വരെ സൈക്കിൾ ചെയ്തിട്ടുണ്ട്. കണ്ണൂരിൽ നിന്ന് ഊട്ടി വരെ സൈക്കിൾ ചെയ്തിട്ടുണ്ട്. പിന്നെ കണ്ണൂരിൽ കന്യാകുമാരിയിൽ നിന്ന് സാധാരണ സൈക്കിൾ ഹൈദരാബാദ് വരെ ചവിട്ടിയിട്ടുണ്ട്. പിന്നെ മണാലി ടു ലേ ഒരു പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള യാത്ര എന്ന് പറയുന്നത് കഴിഞ്ഞ
ഈ രണ്ടു മാസം മുന്നേ കന്യാകുമാരിയിൽ നിന്ന് ഇതേപോലെ സാധാരണ സൈക്കിളിൽ ഹിമാചൽ പ്രദേശിലെ സിസു എന്ന് പറയുന്ന സ്ഥലത്തേക്കുള്ള ഒരു യാത്രയാണ് പോയത്. അത് 21 ദിവസം കൊണ്ട് 3500 കിലോമീറ്റർ ആണ്. അത് സാധാരണ ഗിയർ ഇല്ലാത്ത സൈക്കിളിലാണ് പോയിരിക്കുന്നത്. അപ്പോൾ ഈ സൈക്കിളിൻ്റെ ഒരുപാട് യാത്രകൾ പറഞ്ഞല്ലോ, ശരിക്കും ഇപ്പം ഈ സൈക്കിൾ തന്നെ തിരഞ്ഞെടുക്കാനുള്ള ഒരു ആ ഒരു കാരണം എന്താ? സൈക്കിളിനോട് ഇത്രയും പാഷൻ? സൈക്കിളിനോട് അങ്ങനെ പ്രത്യേകിച്ചിട്ട് ഇപ്പോൾ ഉള്ള ഒരു ട്രെൻഡിങ് പോലെയുള്ള ഒരു പാഷനല്ല എനിക്കുള്ളത്. ഇപ്പം കൂടുതൽ ആൾക്കാരും അത് നല്ല കാര്യമാണ്, എല്ലാ ആൾക്കാരും സൈക്കിളിങ്ങിലേക്ക് വരുന്നുണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കുട്ടിക്കാലത്ത് എനിക്ക് സൈക്കിളിനോട് ക്രേസാണ്. പിന്നെ ഞാൻ സൈക്കിള് മാത്രമല്ല ബൈക്കിലും ട്രെയിനിലായാലും ഏകദേശം 20 വർഷത്തോളം യാത്ര തന്നെയാണ്. ഞാൻ 2013 ഒരു ഓൾ ഇന്ത്യ ബൈക്ക് യാത്രേൻ്റെ ഭാഗമായിട്ട് ലേ കർണുംകുല ലേ ആ ഒരു ഏരിയയിൽ കൂടി പോയപ്പോഴാണ് ഇനി വരുന്ന യാത്രകളിൽ സൈക്കിളിലേക്ക് ഒരു ദൂര യാത്ര നടത്താനുള്ള പ്ലാനിൽ ചെയ്തു. അങ്ങനെ അത് തൊട്ടിട്ട് 2014 തൊട്ടിട്ട് സൈക്കിളിങ്ങിലേക്ക് എല്ലാ വർഷവും കണ്ടിന്യൂസ് ആയിട്ട് ഒരു മാസം നീണ്ടു നിൽക്കുന്ന യാത്ര ചെയ്യുന്നുണ്ട്. നമ്മുടെ ഈ യാത്രകൾ ചെയ്യുമ്പോൾ, അതായത് പ്രത്യേകിച്ച് സൈക്കിൾ യാത്ര ചെയ്യുമ്പോൾ, നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരുടെ ഒരു അപ്രോച്ചും നമ്മളെ പുറത്തേക്ക് പോകുന്ന ആൾക്കാരുടെ ഒരു കാഴ്ചപ്പാടില്ലേ നിങ്ങളോടൊന്ന്? അത് എന്നെ സംബന്ധിച്ചിടത്തോളം അതിനെ കുറിച്ചിട്ട് പച്ചക്ക് ഒരുപാട് പറയാനുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ട് കാലത്ത് ഞാനെല്ലാം നമ്മളൊരു സാധാ ഒരു കുടുംബമാണ്. അപ്പൊ നമ്മൾ ഇല്ലായ്മ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ പല ആളും അവന് പ്രാന്താന്ന് തെണ്ടിത്തിരിയല്, പലയാളും പല അർത്ഥത്തില് അങ്ങനെ ഇപ്പൊ പറയുന്നില്ല, പക്ഷെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ പണ്ടേറെ പറഞ്ഞാലേ മുറ്റത്തെ മുല്ലക്കം ആണല്ലോ എന്ന് പറഞ്ഞാൽ നാട്ടില് നമ്മൾ ആ ഒരു മൈൻഡിൽ പോകുന്നുള്ളൂ. അത് വളരെ യാഥാർത്ഥ്യമാണ്. പുറമേ നിന്നുള്ളൊക്കെ നല്ല സഹകരണമാണ് എല്ലാ ആൾക്കാർക്കും ഉണ്ടായത്. നമ്മുടെ യാത്രയിൽ ഇത്രയും കാലമായിട്ട് ഇത്രയും വർഷങ്ങളായിട്ട് പോയിട്ടും ഒരു മോശം അനുഭവം ഉണ്ടായിട്ടില്ല. അത് വെച്ചിട്ട് ഇനിയുള്ള യാത്രകളിൽ അനുഭവം ഉണ്ടായിക്കൂടൊന്നുമില്ല. കാരണം നമ്മളെ സാഹചര്യമാണല്ലോ മുഖ്യം, എന്തും എവിടെയപ്പം സംഭവിക്കാമല്ലോ. അതിനെപ്പോഴും യാത്രകളിൽ നമ്മളെല്ലാ യാത്രക്കാർക്കും പറയുന്ന ഇത്രയാണ്, പോകുമ്പോൾ പോസിറ്റീവ് മൈൻഡിൽ പോവുക, ലൈഫിനെ നമ്മൾ അങ്ങനെ കൊണ്ടുപോവുക യാത്രകളാണ്. നെഗറ്റീവ് വേസിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ അത് സംഭവിക്കുമോ ഇത് സംഭവിക്കുമോ എന്നുള്ള കൺസെപ്റ്റ് മാത്രമേ നമ്മുടെ മൈൻഡിൽ ഉണ്ടാവും. സേഫ്റ്റിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ നമ്മൾ ഓൾ ഇന്ത്യ റൈഡൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ സ്റ്റേ ഒക്കെ എങ്ങനെയാണ്? സ്റ്റേ ഞാൻ മുന്നേ ഒക്കെ പോയത് ടെൻ്റ് ഫെസിലിറ്റി, ഇപ്പൊ ഈ കഴിഞ്ഞ യാത്രകളിൽ കൂടുതലും പോയത് ടെൻ്റ് ഫെസിലിറ്റി, പിന്നെ ധാബകള്, പിന്നെ അമ്പലങ്ങള്, അങ്ങനെയൊക്കെ എവിടെയാണ് എത്തുന്നത് അവിടുത്തെ സിറ്റുവേഷൻ അനുസരിച്ചിട്ടുള്ള ഇതാണ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മള് സെക്യൂരിറ്റിയാണ് ഞാൻ ചോദിച്ചത്. ആക്ച്വലി നമ്മള് പോകുമ്പോൾ എന്തെങ്കിലും, അതായത് നമ്മള് യാത്ര ചെയ്യുന്ന ഇതില് നമുക്കൊരു സെക്യൂരിറ്റി പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടോ? ഇല്ല, നിലവിൽ അങ്ങനെ ഇല്ല, ഉണ്ടായിട്ടില്ല. പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നമുക്ക് ഇപ്പം എൻ്റെ കണ്ണൂർ എന്ത് നടക്കുന്നു നമ്മൾ ഈ സംസാരത്തിൻ്റെ ഇടയിൽ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം എല്ലാ നാട്ടിലും അതിൻ്റെതായ പ്രശ്നങ്ങൾ ഉണ്ട്. നമ്മളെ കാലക്കേടിന് നമ്മളെ ഭാഗ്യദോഷത്തിന് നമ്മളെ പോകുന്ന സമയത്തായിരിക്കും അത് സംഭവിക്കും, അത്രേ ഉള്ളൂ. നിലവിൽ ഞാൻ ഇത്രയും യാത്ര ചെയ്തിട്ട് ഇപ്പം പല ആളെ പറയും നോർത്ത് ഇന്ത്യയെ പിടി അനുഭവം ഉണ്ടായവരുണ്ടാവും, പക്ഷെ ഞാൻ ഇത്രയും പോയിട്ടും എനിക്ക് ആ ഒരു മൈൻഡിൽ തോന്നിയിട്ടില്ല. അതെ, നമ്മൾ ആ ഒരു തലത്തിൽ പോയാൽ മതി. നമ്മൾ പേടിച്ച് പേടിച്ച് പോയിട്ടുണ്ടെങ്കിൽ തന്നെ ഇപ്പം നിങ്ങളിപ്പോൾ സംസാരിക്കുന്ന എൻ്റെ ജമ്മിയും കിട്ടില്ല, അന്ന് തോണിയിൽ യാത്രാ വീഡിയോ കാണിച്ചിരുന്നു. അപ്പോൾ നമ്മൾ വീവാന്ന് പേടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ വീണേക്കാം. നമ്മളെപ്പോഴും നമ്മളെ ഒരു കോൺഫിഡൻറ്റിൽ, ഇപ്പോൾ സൈക്കിൾ യാത്ര പോകുമ്പോൾ ഏത് യാത്ര പോകുമ്പോൾ നമ്മളെ സേഫ്റ്റി, ഹെൽമെറ്റ് ആയാലും എല്ലാ കാര്യങ്ങളും നമ്മളെ സേഫ്റ്റിയോട് കൂടിയിട്ട് നമ്മൾ യാത്ര ചെയ്യുക, അത്രേ ഉള്ളൂ. അതില് നമ്മുടെ ഈ യാത്രകൾക്കൊക്കെ ഫണ്ട് അതൊക്കെ അറേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണ്? നിലവിൽ ഞാൻ എൻ്റെ ഒരു പറഞ്ഞു, ഞാനിപ്പോൾ സാധാരണ പണിയാണ്, കൂലിപ്പണി ഇതൊക്കെ അതിൻ്റെ പെടുന്നതാണ്. ആ അപ്പോൾ നമ്മൾ ഞാൻ ചെയ്യുന്നത് വെച്ചാൽ ഒരിക്കലും പൈസ ഉണ്ടാക്കിയിട്ട് ഒരു യാത്രയും എന്നെ പോലെ തോന്നി വലിയ യാത്ര പോകാൻ വേണ്ടി പറ്റാറില്ല. അപ്പോൾ ഒരു യാത്രക്ക് പോകുമ്പോൾ അത്യാവശ്യം സുഹൃത്തുക്കളടുത്തു നിന്ന് കടം വാങ്ങിക്കും, എന്നിട്ട് എന്ത് ചെയ്യും, നാട്ടിൽ യാത്ര കഴിഞ്ഞ് വന്നിട്ട് വർക്ക് ചെയ്തിട്ട് ആ പൈസ തിരിച്ചു കൂട്ടും. അതാണ് എൻ്റെ ഒരു രീതി. പിന്നെ അത്യാവശ്യം ഇപ്പം ഈ കഴിഞ്ഞ യാത്രയ്ക്ക് കുറച്ച് പേര് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, കുറേ ലാസ്റ്റ് യാത്രക്ക്. അതിന് മുന്നേ ഒന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല, കുറേ പേര് ചോദിച്ചിനായിരുന്നു. പിന്നെ കുറച്ച് പേരൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതന്നെ ഉദ്ദേശിക്കുന്നത്, നമുക്ക് പൈസ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഒരിക്കലും ഒരു യാത്രയും ഇത്ര വില. പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം സാധാരണയുള്ള യാത്രക്കാർക്ക് പോകുന്ന യാത്രാ ചെലവ് മാത്രമായിരിക്കും നോക്കേണ്ടി വരിക. നമ്മളെപ്പോലത്തെ തന്നെ വീട്ടിലെ കാര്യങ്ങൾ, പ്രശ്നങ്ങൾ, കുറി, ബാങ്ക് ലോൺ ഇതൊക്കെ സെറ്റാക്കിയിട്ട് വേണം
യാത്രേനെക്കാട്ടി എക്സ്പെൻസ് ഒരു മാസം ഇവിടെ സെറ്റാക്കിയിട്ടൊക്കെ വേണം നമുക്ക് പോകാൻ വേണ്ടിയിട്ട്. അതുപോലെ ബൈജേട്ടന് ഒരു ചാനൽ ഉണ്ട് ഇപ്പം പച്ചത്തുള്ളൻ കീഴതാന്ന് പറഞ്ഞിട്ട്. അപ്പോ കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കാണുക. പച്ചത്തുള്ളൻ കീഴറ എന്നുള്ളത് എന്റെ പേരിന് വിളിപ്പേർ എങ്ങനെയാണ്? പച്ചത്തുള്ളൻ എന്നാണ് അറിയപ്പെടുന്നത് ഇവിടെ നാട്ടിലും അല്ലാതെ പുറത്തൊക്കെ. പച്ചത്തുള്ളൻ എന്നാണ് ബൈജേട്ടൻ അറിയപ്പെടുന്നത്. പച്ചത്തുള്ളൻ കീഴറാന്ന് ഇംഗ്ലീഷിൽ ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് പച്ചത്തുള്ളൻ കീഴറാന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ചാനലിന്റെ ഡീറ്റെയിൽസ് കിട്ടും. ഇവരെ കാണുക. എന്തായാലും യാത്രാ വീഡിയോകൾ മാത്രമേ ഉണ്ടാവത്തുള്ളൂ. ഭാവി യാത്രാ പരിപാടികൾ എന്തൊക്കെയാണ്? ഭാവി മെയിൻ ആയിട്ടുള്ള ഒന്നൊരു സിംഗപ്പൂർ യാത്രയാണ്. അത് ഒരു കുറേ വർഷങ്ങൾക്ക് മുന്നേയുള്ള ആഗ്രഹമാണ്. പക്ഷെ അതിന് ഫിനാൻഷ്യൽ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് തൽക്കാലം അതുകൊണ്ടാണ് അത് വെച്ചത്. അത് ഈ ഇയർ പോകണം എന്നുണ്ട്, ഒക്കുമെങ്കിൽ അത്രേ പറയുന്നുള്ളൂ. പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു നേപ്പാൾ യാത്ര ഒന്നുകൂടി സൈക്ലിംഗ് ചെയ്യണമെന്നുണ്ട്. അത് നേപ്പാൾ ഉണ്ട്, പക്ഷെ നിലവിലിപ്പോൾ രാജ്യം നേപ്പാൾ രാജ്യം ഓപ്പൺ അല്ല. നേപ്പാൾ രാജ്യം എപ്പോൾ ഓപ്പൺ ആവുന്നു അപ്പം പോവാണ്. പോവും നേപ്പാളിൽ പോവും. ഇപ്പൊ അവസാനമായിട്ട് നടത്തിയ ലഡാക്ക് അതായത് മണാലി വരെയുള്ള യാത്ര കൊറോണയുടെ ഇടയിലായിരുന്നു. അപ്പൊ എന്തൊക്കെയാണ് അതിലുള്ള ആൾക്കാരുടെ ഒക്കെ ഒരു രീതി? നിലവിലിപ്പം ഞാൻ കണ്ടിടത്തോളം ഇപ്പൊ 14 സംസ്ഥാനത്ത് കൂടിയാണ് എന്റെ ഈ ഒരു യാത്ര പോയിരിക്കുന്നത് ഞാൻ. അതിൽ നമ്മുടെ കേരളത്തില് മാത്രമാണ് അത്രമാത്രം ആൾക്കാരെ ശരിക്കും പേടി ഒരു രീതിയിലുള്ള ഒരു സമീപനം. കേരളത്തിന് പുറത്ത് ഒരു സംസ്ഥാനത്തും സാധാരണ എങ്ങനെയാണോ കഴിഞ്ഞ വർഷം ഞാൻ പോയത്, എല്ലാ വർഷവും ഞാൻ പോകുന്നുണ്ട്, കഴിഞ്ഞ വർഷം എങ്ങനെയാണോ ആൾക്കാരുണ്ടായത് അതുപോലെ തന്നെയാണ് ഉണ്ടായത്. പക്ഷെ കൃഷികൾ, കുറേ കൃഷികൾ കഴിഞ്ഞ വർഷത്തിന് അപേക്ഷിച്ചിട്ട് കുറേ കൃഷികൾ നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല. അന്വേഷിച്ചപ്പോൾ വളക്കമ്പനികളൊന്നും ഇല്ലാതിരുന്നതും അതൊക്കെയാണ് റീസണായിട്ട് പറഞ്ഞത്. ലോക്ക്ഡൗൺ ഒക്കെ ആയതുകൊണ്ട് ജനങ്ങളെ ഇതിൽ ഒരു മാറ്റവും കണ്ടിട്ടില്ല. ടൗണിന് മാത്രം ബാംഗ്ലൂരും ഡൽഹിയിലും കുറച്ച് പേര് മാസ്ക് ഇട്ടായിട്ട് ഇതായിട്ട് ടൗണിൽ മാത്രം, പുറമേ നോർമലി ആയിരുന്നു. ഓക്കെ. പിന്നെ അവരുടെ അതേപോലെ ബൈജേട്ടനോടുള്ള അപ്രോച്ച് എന്തെങ്കിലും? ഇല്ല, ഒരു കുഴപ്പം ഉണ്ടായില്ല. നമ്മളെ നോർമലി എങ്ങനെ പെരുമാറുന്നു, പിന്നെ നമ്മൾ കെയർ ചെയ്തിട്ട് പോവുക. നമ്മൾ ചിലപ്പോ മാസ്ക് ഇതൊക്കെ ഇട്ട് പോകുമ്പോ അവർക്ക് ഒരു അതിശോക്തി ഉണ്ടാവാം. ആ രീതിയിൽ നമ്മളൊരു സേഫ്റ്റി നമ്മൾ കാണുക. അവർക്കൊന്നും അതൊരു ഇതായിട്ടേ കണ്ടിട്ടില്ല എന്റെ ഒരു അനുഭവത്തില്. നമ്മുടെ യാത്ര ചെയ്യുന്ന ആൾക്കാരോട് ബൈജേട്ടൻ എന്താണ് ഒരു മെസ്സേജ് പോലെ പറയാനുള്ള? ഇപ്പൊ യാത്ര ചെയ്യാൻ പോകുന്നവരുണ്ട്, അവരോട് മെസ്സേജ് ആയിട്ട് അങ്ങനെ പറയാനുള്ളതെന്ന് വെച്ചാല് നമ്മള് ഏത് യാത്രക്ക് ഇറങ്ങുമ്പോ നമ്മള് പോസിറ്റീവ് മൈൻഡിൽ മാത്രം നമ്മൾ യാത്രകൾ തുടരുക. അത് ബൈക്കായിക്കോട്ടെ കാറായിക്കോട്ടെ, ചില ആൾക്കാർക്ക് ഒരു കാറുണ്ട് എൻഫീൽഡിൽ മാത്രമേ ഹിമാലയം പോകാൻ പറ്റും. അതല്ല, നമ്മളെ യാത്ര ചെയ്യേണ്ട മനസ്സും കോൺഫിഡൻറ്റും മനോധൈര്യം ഉണ്ടെങ്കിൽ നമുക്ക് എവിടെയും എങ്ങനെയും പോവാം. അതാണ് മെയിനായിട്ട് പറയാനുള്ളത്. ഞാനിപ്പോൾ എൻ്റെ ഓരോ യാത്രകളിലും എൻ്റെ കയ്യിൽ ഗിയറുള്ള സൈക്കിളുണ്ട്, ഗിയർ ഉള്ള സൈക്കിളിലും ഉണ്ട് ഇല്ലാത്തതുണ്ട്. പക്ഷേ ഗിയർ ഇല്ലാത്ത സാധാരണ സൈക്കിളിൽ പോകുന്നത് നമുക്ക് സാധാരണ സൈക്കിളിലും ഇന്ത്യ ഒട്ടാകെ യാത്ര ചെയ്യാമെന്നുള്ള ഒരു മെസ്സേജ് കൊടുക്കുക. നമ്മളെ മുന്നിൽ നമ്മളെ പറയുകയാണെങ്കിൽ ലോട്ടറി എടുക്കാണ്ട് നമുക്ക് ഒരിക്കലും ലോട്ടറി അടിക്കത്തില്ല. സോ നമ്മൾ മുന്നോട്ടേക്ക് ഇറങ്ങുക, എന്നാല് രണ്ടാമത് വിജയം രണ്ടാമതാണ്. മാർഗത്തിന്റെ അപ്പുറത്തേക്ക് നമുക്ക് ലക്ഷ്യത്തിന് പരമാവധി ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് നമ്മൾ മുന്നേറുക, അതാണ് ഒന്ന് പറയാനുള്ളത് അവരോട്. ഞങ്ങൾ ശരിക്കും ബൈജേട്ടനോട് സംസാരിക്കാൻ വേണ്ടി ഈ ചെമ്മീൻകട്ടിൽ വരുന്ന സമയത്ത് ബൈജേട്ടൻ ഭയങ്കരമായിട്ട് എന്തൊക്കെയോ തിരക്ക് പണികളിലായിരുന്നു. ഒരുപാട് പണിയുള്ള ഒരു ദിവസമാണ് ഇന്ന്, പ്രത്യേകിച്ച് ഏകാദശി ദിവസമായതുകൊണ്ട് ഭയങ്കര തിരക്കാണ്. അപ്പൊ ഞാനിന്ന് പറയാൻ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, അത്രയും കഷ്ടപ്പെട്ടിട്ട് യാത്ര ചെയ്യുന്ന ഒരാളെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെട്ടിട്ടുള്ളത്. അതുതന്നെ അതേപോലെ തന്നെ യാത്ര എന്ന് പറയുന്നത് ജീവിതത്തിന്റെ വലിയൊരു ഭാഗമാണ്. ഈ കഷ്ടപ്പെടുന്നത് യാത്ര വേണ്ടി മാത്രമാണ്. അപ്പൊ അങ്ങനെ ഒരാളെയാണ് ഇന്ന് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. ബൈജേട്ടന് ഒരുപാട് താങ്ക്സ് നമ്മള് ഇവിടെ വന്നത്. അതേപോലെ ഈ ചെമ്മീനൊക്കെ ഞങ്ങള് ഞാൻ ഇതൊക്കെ ഫസ്റ്റ് ടൈം കാണുക, ഈ ചെമ്മീൻ കെട്ടൊക്കെ. അപ്പൊ അതൊക്കെ അതിന്റെ ഒക്കെ ഒരു ത്രില്ല്, തോണി യാത്ര, അങ്ങനത്തെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിരുന്നു ഇന്ന്. പിന്നെ കുറെ ബൈജേട്ടന്റെ അനുഭവങ്ങളൊക്കെ കുറെയൊക്കെ യൂട്യൂബിലൊക്കെ കേട്ടിട്ടുണ്ട്, എന്നാലും നേരിട്ട് കേൾക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. അപ്പൊ എല്ലാരും പച്ചത്തുള്ളൻ കീഴറ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക യാത്രകളിലും. അതേപോലെ തന്നെ ബൈജേട്ടന് താങ്ക്സിന്റെ കൂടെ തന്നെ ഇനിയുള്ള യാത്രകൾക്ക് ഒരുപാട് ആശംസകൾ സക്സസ്ഫുൾ ആവട്ടെ. അപ്പൊ നമുക്ക് ഇനി അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.